ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്ന വിധമാണ് കാണിക്കുന്നത്. ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ 250 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളകുണ്ട്, 1 മുറി തേങ്ങയുണ്ട്, കുറച്ച് മുളക് പൊടി വേണം, 1 ബോൾ സൈസ് കുടം വാളംപുളി വേണം, വാളംപുളി പിന്നെ 1 3 സ്പൂൺ ശർക്കര ഉരുക്കിയത് വേണം. പുളി വെള്ളത്തിലിട്ട് കുതിർത്ത് പിഴിഞ്ഞ് എടുക്കണം. അതിനുശേഷം ഇഞ്ചി ചിരണ്ടി കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ചെറുതായിട്ട് അരിയോ ഗ്രേറ്റിംഗ് ചെയ്യുകയോ ചെയ്യാം. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത ഇഞ്ചി പിഴിഞ്ഞ് അതിൻ്റെ നീര് കുറച്ച് ഊറ്റിക്കളയാം. ഈ നീര് ജ്യൂസായിട്ട് ഉപയോഗിക്കുന്നു. ഇവിടെയിപ്പോൾ ഇഞ്ചിയെല്ലാം ചിരണ്ടി എടുത്തു. അടുത്തതായിട്ട് ഇത് കഴുകി വൃത്തിയാക്കണം. കഴുകി വൃത്തിയാക്കിയത് ചെറുതായി അരിഞ്ഞെടുക്കണം. ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നതാണ്. ഇഞ്ചിക്കറി വെക്കാൻ ഇഞ്ചി ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തു. പിഴിഞ്ഞ് ജ്യൂസ് എടുക്കാം. ഇഞ്ചിനീരെടുത്ത് ജ്യൂസായിട്ട് ഉപയോഗിക്കാം. തേങ്ങ അരച്ച് കുടിക്കാം. വയറുവേദന നല്ലതാണ്. കുറച്ച് ഉപ്പിട്ടു ഇഞ്ചി മുഴുവൻ ചെറുതായി അരിഞ്ഞ് എടുത്തതിന് ശേഷം കുറച്ച് ഉപ്പിട്ടിട്ട് പിഴിഞ്ഞ് അതിൻ്റെ നീര് മാറ്റിവെക്കണം. ഈ നീര് ജ്യൂസ് ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കാം. തേൻ ചേർത്ത് കഴിക്കുന്ന വയറിന് നല്ലതാണ്. തകനക്കേട് മാറും, ഗ്യാസ് മാറും. ഈ ജ്യൂസ് ഇഞ്ചി പിഴിഞ്ഞെടുത്ത നീര് അരിച്ചെടുത്ത് ഇതിൻ്റെ ഉപയോഗിക്കാവുന്നതാണ്. നാരങ്ങയോടെ ഉണ്ടാക്കുമ്പം
இஞ்சி வேறு ஒழிச்சு ஒழியா இல்லை உப்பிட்டு டைல்யூட் ചെയ്ത് കുറച്ച് വെള്ളം ചേർത്ത് കുടിക്കാൻ പറ്റും. വയറും നല്ലതാണ്, ഗ്യാസ് നല്ലതാണ്. ഇത്രയും ജീരി കിട്ടി. ഇഞ്ചി എണ്ണയിൽ കുറച്ചെണ്ണ ഇട്ട് വറുത്തിടണം. വറുത്ത് ചുമച്ച് മൂപ്പിച്ചെടുക്കും. ഇഞ്ചി പിഴിയെടുത്തു ഇഞ്ചിക്കരിക്ക് ചേർക്കാനുള്ള ഒരു മുത്തേങ്ങ ചെരണ്ടി വെച്ചു. അതിന് വറുത്തെടുക്കണം. ഇഞ്ചിക്കരിക്ക് ആവശ്യമുള്ള തേങ്ങ ചെരണ്ടി വറക്കണം. അതിനുവേണ്ടി ഒരു തേങ്ങയുടെ പകുതി ചെരണ്ടി എടുത്തു. ചെരണ്ടി എടുത്ത തേങ്ങ വറക്കാൻ വേണ്ടി പയ്യും പാനിലേക്ക് ഇട്ടു. പയ്യും പാൻ ചൂടായതിന് ശേഷം തേങ്ങ അതിലേക്കിട്ട് ചെറുതീയിൽ വറക്കണം. ചുവന്ന ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ചേർത്ത് തീ കെടുത്താൽ മതി. തേങ്ങ നന്നായി മൂത്തതിന് ശേഷം ഗോൾഡൻ യെല്ലോ കളറായി കഴിഞ്ഞതിന് ശേഷം മുളക് പൊടി ഇട്ടാൽ മതി. മുളക് ഉപയോഗിക്കുന്നതാണ് എന്നെങ്കിൽ മുളകാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തേങ്ങയോടൊപ്പം തന്നെ മുളക് ഇട്ട് വറക്കാം. ഞാൻ മുളക് പൊടി ഉപയോഗിക്കുന്നത് കൊണ്ട് തേങ്ങ ഒരു ബ്രൗൺ കളറായതിന് ശേഷം മാത്രമേ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇടുന്നുള്ളൂ. ഇഞ്ചിക്കരിക്കുള്ള തേങ്ങയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് വറുത്തെടുക്കണം. മുളകാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മുളകും തേങ്ങയും കൂടെ ഇട്ട് വറക്കണം. ഞാനിവിടെ ഉപയോഗിക്കുന്ന മുളക് പൊടിയാണ്. അതുകൊണ്ട് തേങ്ങ ഒരുമാതിരി മൂത്ത ചുവപ്പ് കളറായി കഴിയുമ്പോൾ മാത്രമേ മുളകും മഞ്ഞൾ പൊടിയും ഉപയോഗിക്കുന്നത്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ി ചൂടാക്കി വാങ്ങണം. വറുത്ത് തേങ്ങ മൂത്ത് കഴിയുമ്പോൾ തീ ഓഫാക്കി ചൂടാറാൻ വെക്കണം. തേങ്ങ വറുത്ത് ചൂടാറി കഴിയുമ്പോൾ തേങ്ങ ഇപ്പോൾ വറുക്കാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. ഗോൾഡൻ യെല്ലോ കളർ വന്നു തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ചുമന്ന് ഗോൾഡൻ എല്ലാം വരുമ്പോഴത്തേക്കും തേങ്ങ മൂത്ത് കഴിയും. തേങ്ങ മൂത്ത് കഴിയുമ്പം കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇളക്കാം. കുറച്ച് കൂടെ ഇളക്കാം. തേങ്ങ വറുക്കാൻ വെച്ചിട്ട് ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞു. ഗോൾഡൻ എല്ലോ കളറായി ഏകദേശം റെഡായി ബ്രൗൺ ആയി. ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് മൂപ്പിച്ചെടുക്കാം. പൊടി ആയതുകൊണ്ട് അധികം സമയം മൂപ്പിക്കുക.
എരിവില്ലാത്ത മുളകും എരിവുള്ള മുളകും മിക്സ് ചെയ്ത് വെച്ചിരുന്നത് ഒരു സ്പൂൺ ഇട്ടു. ഒന്നര സ്പൂൺ ഇട്ടു ഇഞ്ചിക്ക് എരിവുള്ള മുളകും. കുറേ നാളത്തേക്ക് വെളിവിടാതെ ഇതിൽ സൂക്ഷിക്കാനാണ്. ഇതിൽ വെള്ളം ചേർക്കുന്നില്ല, അത് വെള്ളം ചേർക്കാതെയാണ് അരപ്പ് അരച്ചെടുക്കുന്നത്. പൊടിച്ച് അരച്ചെടുക്കുന്നത് ഒറ്റ മുളക് പൊടി, ചമ്മുപൊടി, കണ്ണുമുളക് പൊടി, മഞ്ഞൾ, കൊച്ചു കറിവേപ്പില ഇട്ട് വറുത്ത് ഇനി ചൂടാറാൻ വയ്ക്കും. ചൂടാറി കഴിയുമ്പോൾ ഇത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഇഞ്ചിക്കറിക്കുള്ള തേങ്ങ വറുത്ത ഏകദേശം ഗോൾഡൻ യെല്ലോ കളറായിട്ടുണ്ട്. തേങ്ങ വറുത്ത് ഗോൾഡൻ ബ്രൗൺ കളറായി. അപ്പോൾ മുളക് പൊടി ഇട്ട് കുറച്ച് ഇളക്കി മുളക് പൊടി ചൂടായതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് തീയിലെടുക്കാവുന്നതാണ്. തേങ്ങ വറുത്ത് തേങ്ങയും മുളകും മഞ്ഞൾപ്പൊടിയും വറുത്തത് ചൂടാറാൻ നോക്കണം. ചൂടാറിയതിന് ശേഷം വേണം ഡ്രൈ ഗ്രൈൻഡറിൽ പൊടിച്ചെടുക്കാൻ. ഇതിൽ വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ചെറുതായി ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വറക്കാൻ വേണ്ടി. ഇഞ്ചിയുടെ നീര് കുറച്ച് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കുത്തല് വക്കം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എണ്ണ വെച്ചത് വറക്കരുത്. കൊടുക്കും രണ്ട് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് മാറ്റി ചൂടാകുമ്പോൾ എണ്ണ ഇരിക്കുക. വെളിച്ചെണ്ണ രണ്ട് മൂന്ന് സ്പൂൺ. ഇഞ്ചിക്കൾക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കിയതിന് ശേഷം തേങ്ങയും മുളകും മഞ്ഞൾപ്പൊടിയും വറുത്ത് മാറ്റി വെച്ച് ചൂടാറാൻ വെച്ചു. അതിന് ശേഷം വാളംപൊടി വെള്ളത്തിലിട്ട് കുതിർത്ത് പിഴിഞ്ഞെടുക്കണം.
പുളി പിഴിഞ്ഞത് അരിച്ചെടുക്കണം. അതിനുശേഷം ഇഞ്ചി വറുക്കാൻ വയ്ക്കണം. ഇഞ്ചിക്കറിക്കുള്ള ഇഞ്ചി മൂപ്പിക്കാൻ വെച്ചിട്ട് കുറേ നേരമായി. ഒഴിച്ചെണ്ണയെല്ലാം പിടിച്ച് നന്നായിട്ട് ചുമന്ന് വറുത്ത് മുരിഞ്ഞ് വരുന്ന ഇഞ്ചി ഇതിൽ ഇഞ്ചിയുടെ പിച്ചൽ ഹോട്ട് ടേസ്റ്റ് മാറി ഒരു മക്ക് ചോരണ്ടാവും. പച്ച ഇഞ്ചി പച്ചയിഞ്ചിയുടെ മക്കും കുത്തലി ചോരൊക്കെ മാറാൻ വേണ്ടി നന്നായിട്ട് ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നതിന് അടുത്തായിട്ട് ഇഞ്ചി വറുത്ത് വെക്കണം. അതിനായി ഫ്രൈ പാനിൽ മൂന്നോ നാലോ സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം പച്ചമുളകും കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞിട്ടും ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്ത് ഇട്ട് മൂക്കുവോളം തീ കത്തിക്കണം. ഇഞ്ചി വറുക്കുന്നതിന് കുറേ എണ്ണ ആവശ്യമുണ്ട്. ഇഞ്ചി നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നതിന് വരെ നന്നായിട്ട് മൂപ്പിച്ച് വറുത്തെടുക്കണം. ചെറിയ സദ്യയിലൊക്കെ പൊതുവരെയായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇഞ്ചിക്കറി. മത്സ്യ മാംസാദികൾ കൂട്ടാത്തവർക്ക് നോയമ്പ് കാലങ്ങളിൽ ഇഞ്ചിക്കറി കൂട്ടാം പൊതുവരെയായിട്ട്. ഇഞ്ചി മൂത്തപ്പാൽ പൊടിച്ചെടുത്ത് എല്ലാം കൊടുത്തു വരുന്നുണ്ട്. കുറേശ്ശെ കുറേശ്ശായിട്ട് ഇന്ന് പൊടിച്ചെടുക്കുന്നതാണ് പ്രശ്നങ്ങളാണ്. ഇഞ്ചിക്കറിയാണ് തിരിച്ചറിവില്ലാത്തത്. ചൂടാറിട്ട് ഇത് വലിയ വലിയ കഷ്ണങ്ങളൊക്കെ ഇടങ്ങനെ പൊടിച്ചെടുക്കും. ഇഞ്ചി നന്നായിട്ട് മൂത്തി ചുമന്ന് ബ്രൗൺ കളറാണ്. ഇഞ്ചിക്കറിക്ക് ആവശ്യമുള്ള തേങ്ങയും മുളകും മഞ്ഞളും വറുത്ത് വെച്ചത് ചൂടാറി. ചൂടാറിയപ്പോൾ അത് ഡ്രൈ ഗ്രൈൻഡറിലിട്ട് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് പകർത്തി പൊടിച്ചെടുക്കും. ചെറുതായി അരിഞ്ഞെടുത്ത ഇഞ്ചി എണ്ണ വെച്ച് വറുക്കാൻ വെച്ചു. ഇത് നന്നായിട്ട് റെഡിഷ് ബ്രൗൺ കളറാകുന്നത് വരെ ഇഞ്ചി അടുപ്പത്ത് വെച്ച് വറുത്തെടുക്കണം.
വറുക്കാൻ വെച്ച ഇഞ്ചി ഇപ്പോൾ മൂത്തിട്ടുണ്ട്, ബ്രൗൺ നിറമായി. ഇനി തീ കെടുത്താവുന്നതാണ്. ഈ ഇഞ്ചി വറുത്തെടുത്തത് ഈ മിക്സിയിലിട്ട് പൊടിച്ചിടണം. വറുത്തെടുത്ത ഇഞ്ചി തണുത്തതിന് ശേഷം ഡ്രൈ ഗ്രൈൻഡറിലിട്ട് പൊടിച്ചെടുക്കുക. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് ഇഞ്ചി വറുത്തത് മാറ്റി വെച്ചു. ഇഞ്ചിക്ക് ആവശ്യമായി വറുത്ത് അരച്ച് വെച്ചിരുന്ന അരപ്പ് പാത്രത്തിലേക്കിട്ടു. അതിനുശേഷം ആ മിക്സിയിൽ തന്നെ ഇഞ്ചി വറുത്ത് വെച്ച് പൊടിച്ചെടുക്കണം. അതായിട്ട് മിക്സിയിലേക്കിട്ട് വറുത്തെടുക്കണം. വറുത്ത് വെച്ച ഇഞ്ചി പൊടിക്കാനായിട്ട് മിക്സിയിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കണം. ഇഞ്ചി വറുത്ത് വെച്ചതും പൊടിക്കാൻ വേണ്ടി മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുന്നതാണ് അളവ്. ഇങ്ങനെ ഇഞ്ചി വറുത്ത് പൊടിച്ചതും അരപ്പ് വറുത്ത് പൊടിച്ചതും എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് പാനിലേക്ക് വീണ്ടും അടുപ്പത്ത് വെച്ചു. ഇനി പുളി പിഴിഞ്ഞ് ഒഴിക്കണം. അതോടൊപ്പം ആവശ്യമായ ഉപ്പ് ചേർക്കണം. അതിനുശേഷം തിളച്ച് കഴിഞ്ഞ് കുഴമ്പ് രൂപമാകുമ്പോൾ കുറച്ച് ശർക്കര ഉരുക്കി ഒഴിച്ച് തീ ഓഫാക്കാവുന്നതാണ്.
മുളക് മധുരം മൂന്ന് ടേസ്റ്റ് വരുന്ന കറിവേപ്പില ഇഞ്ചിയുടെ മുളകിൻ്റെ ഒരു വാളമ്പുളിയുടെ പുളി ശർക്കരയുടെ മധുരം ഉപ്പിൻ്റെ ഉപ്പ് രസം നാല് ടേസ്റ്റ് നാല് ടേസ്റ്റുള്ള കറി ഇഞ്ചി കറി ഏത് പുളി മധുരം ഉപ്പ് ഇഞ്ചി കറിയുടെ വേ നാല് രസങ്ങളുടെ സമന്വയമായ ഇഞ്ചിക്കറി എരിവ് പുളി മധുരം ഉപ്പ് ഇപ്പോൾ അരപ്പ് ചേർത്ത് ഇഞ്ചി വറുത്ത് പൊടിച്ച് ചേർത്ത് പുളി പിഴിഞ്ഞൊഴിച്ച് ഇഞ്ചിക്കറി ഏകദേശം ആയിട്ടുണ്ട്.